90 plus my tuition app ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ് വെൽക്കം ബാക്ക് നമ്മൾ വൈറ്റ് ഹൗസിലെ അധികാരി ആര് അമേരിക്കയുടെ അധികാരി ആര് എന്ന ചോദ്യത്തിലേക്കാണ് അവസാന ലാപ്പിൽ ഡൊണാൾഡ് ട്രംപോ അതോ ബൈഡനോ എന്നുള്ളതാണ് നമുക്കൊപ്പം പി പി ജെയിംസും ഉണ്ട് മധു കൊട്ടാരക്കരയുണ്ട് ഡോക്ടർ ജി ഗോപകുമാർ നമുക്കൊപ്പമുണ്ട് ടോം ജോർജ് കോലത്തിൽ റിപ്പബ്ലിക്കൻ അനുഭാവി സാജൻ കുര്യൻ ഡെമോക്രാറ്റിക് അനുഭാവിയും നമുക്കൊപ്പമുണ്ട് ഞാൻ ഒരിക്കൽ കൂടി പി പി ജെയിംസിലേക്ക് വന്നു പി പി ജെയിംസ് ഡോക്ടർ ജി ഗോപകുമാർ ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ ഈ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയാൽ അത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു സാധ്യതയാണെന്നാണ് ഡോക്ടർ ജി ഗോപകുമാർ പറയുന്നത് അതിനുള്ള കാരണവും അദ്ദേഹം പറയുന്നു വളരെ പോളറൈസ്ഡ് ആയ ഒരു വോട്ടിംഗ് സമൂഹം ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പോളറൈസ്ഡ് ആയ ഒരു സമൂഹം ബ്ലാക്ക് ലൈവ്സ് മാറ്റർ അടക്കമുള്ള വിഷയങ്ങൾ ഈ കോവിഡിനോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നു അവസാന നിമിഷങ്ങളിൽ പെൻസിൽവാനിയ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബൈഡന്റെ പ്രവർത്തനങ്ങൾ സോ ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയാൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി അങ്ങനെ തന്നെയാണോ അങ്ങും വിശ്വസിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുകയോ കുറയുകയോ പോലും ഞാൻ കാണുന്നില്ല കാരണം ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് അരുണെ വന്നു കഴിഞ്ഞു പോസ്റ്റൽ വോട്ടും മെയിൽ വോട്ടുകളും ചെയ്യരുത് അത് ഫ്രോഡാണെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ട് അതിനെ ധിക്കരിച്ച് 6 കോടി വോട്ടർമാർ വന്ന് റെക്കോർഡ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ റെക്കോർഡ് വോട്ടിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു സൂചികയാണ് ആ സൂചിക കണ്ടാൽ ഇത് ബൈഡൻ ജയിക്കും എന്നുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ അതുകൊണ്ട് പോളിംഗ് ശതമാനം എന്തായാലും ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പോളിംഗ് ആണ് വരാൻ പോകുന്നത് പക്ഷേ ഞാൻ ഭയപ്പെടുന്നത് അരുൺ ഇത് കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടാക്കിയ ധ്രുവീകരണത്തിൻ്റെ പേരിൽ ഇവിടെ ഗോപകുമാർ പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ് അമേരിക്കൻ സമൂഹം വലിയ രീതിയിൽ ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ പല സ്ഥലത്തും ടെക്സാസിലെ ഡെമോക്രാറ്റുകളുടെ വാഹനത്തിന് മേലെ ആക്രമണം നടന്നു അതുപോലെ തന്നെ ഇയാളുടെ ജോ ബൈഡൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തി ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വലിയ തോതിലൊരു ഒരു കലാപ സാധ്യതയും വലിയ രീതിയിലുള്ള അസ്വസ്ഥതയും അമേരിക്കൻ സമൂഹത്തിൽ ഇലക്ഷന് ശേഷം ഉണ്ടാവാനും ആ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിൽ തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുകളും ബഹളങ്ങളും അത് കോർട്ടിലെത്താനും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വൈകാനും ഒക്കെയുള്ള തരത്തിൽ അത് ട്രംപ് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പ്രധാനപ്പെട്ടതാണ് സ്ട്രീറ്റിലേക്ക് ഒരുപക്ഷെ ഒരു കലാപത്തിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് വൈറ്റ് ഹൗസിന് മുന്നിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രതിനിധി മധു കൊട്ടാരക്കര അതിനെക്കുറിച്ചൊരു ഗ്രൗണ്ട് റിയാലിറ്റി നമ്മളുമായിട്ട് പങ്കുവയ്ക്കും മധു കൊട്ടാരക്കര അത്തരത്തിലൊരു കലാപത്തിനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു ഒരു അൺട്രസ്റ്റിനുള്ള വയലൻസിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ഈ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് മധുവിന് ഫീൽ ചെയ്യുന്നത് അതിനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അരുൺ നമ്മൾ ഇന്നലെ ഇതേപ്പറ്റി വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്യുക കൂടെ ഉണ്ടായി അല്പസമയം മുമ്പ് ഫ്ലോറിഡയിൽ നടന്ന യോഗത്തിൽ ട്രംപ് പറഞ്ഞത് അദ്ദേഹം അധികാരത്തിലല്ല അദ്ദേഹം അധികം താമസിയാ തന്നെ ഡോക്ടർ ആന്റണി ഫൗച്ചിയെ ഫയർ ചെയ്യും പറഞ്ഞുവിടുമെന്നാണ് അപ്പോൾ ജനങ്ങൾ ആരോഗ്യത്തോടുകൂടി ഫയർ ഫൗച്ചി എന്ന് പറഞ്ഞ് തിരിച്ച് ട്രംപിന് ആവേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചില കൃത്യമായ സൂചനകളിലേക്കാണ് നീങ്ങുന്നത് അതോടൊപ്പം ട്രംപ് അല്പസമയം മുമ്പ് പറഞ്ഞത് പെൻസിൽവേനിയയിലെ തെരഞ്ഞെടുപ്പ് നിയമപരമായിട്ട് നേരിടാനുള്ള പ്ലാനും അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് റിപ്പോർട്ടർമാർ ബൈഡനോട് ചോദിച്ചായിരുന്നു ട്രംപ് ഇലക്ഷന്റെ അന്ന് ഡിക്ലെയർ ചെയ്യണം എന്ന് പറയുന്നതിനെ പറ്റി അഭിപ്രായം എന്താണ് ഒരിക്കലും ഈ ഇലക്ഷൻ തട്ടിപ്പറിക്കുവാൻ ട്രംപിനെ അനുവദിക്കത്തില്ല എന്ന് ബൈഡൻ പറയുകയും ചെയ്തിട്ടുണ്ട് ട്രംപിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ ദിനം കഴിയുമ്പോൾ വിജയിയെ പ്രഖ്യാപിക്കണം പക്ഷേ പി പി ജെയിംസ് പറഞ്ഞതുപോലെ മെയിൽ ഇൻ ബാലറ്റ് വളരെ കൂടുതലാണ് അത് ഡെമോക്രാറ്റിക്കിന് ഫേവറായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മെയിൽ ഇൻ ബാലറ്റ് മുൻ തെരഞ്ഞെടുപ്പുകളെക്കാട്ടിലും ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു നിർണായകമായ ഒരു ഘടകമാണ് ആ മെയിൽ ഇൻ ബാലറ്റ് പൂർണ്ണമായിട്ട് എണ്ണിയാൽ മാത്രമേ യഥാർത്ഥ വിജയിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഞാൻ നാളെ നേരിട്ട് അതിന്റെ ഒരു ഫീല് കിട്ടണം മധു മലയാളികൾക്കെല്ലാം വളരെ അഭിമാനമുള്ള ഒരു അമേരിക്കൻ പൗരനായി കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം സകുടുംബം അവിടെയാണ് പ്രേക്ഷകർ ഇതിനകം തന്നെ 24 മധുവിനെ ഏറെ കണ്ടുകഴിഞ്ഞതുമാണ് മധു നമുക്ക് നാളെ ഇനി കൂടുതൽ വിവരങ്ങളുമായിട്ട് വരാം എനിക്കിനി അമേരിക്കയിലെ രണ്ട് അതിഥികളിലേക്ക് കൂടി വളരെ വേഗം പോയതിനു ശേഷം ഡോക്ടർ ഗോപകുമാറിലേക്ക് പോയി നമുക്കിത് അവസാനിപ്പിക്കേണ്ടതുണ്ട് താങ്ക് യു മധു എന്തായാലും വരുന്ന നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് മധുവിലൂടെയായിരിക്കും നമ്മൾ അറിയാൻ പോകുന്നത് നാളെ എങ്ങനെയാണ് അമേരിക്ക വോട്ട് ചെയ്യുന്നത് വോട്ട് രേഖപ്പെടുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കൊപ്പം
ഒരിക്കൽ കൂടി ടോം ജോർജ് കോലത്ത് ചേരുന്നുണ്ട്. ടോം ജോർജ്, വൺസ് അഗെയിൻ, ഒരൊറ്റ കാര്യം, ഇപ്പോൾ ഈ ഡോക്ടർ ഗോപകുമാർ പറഞ്ഞതും ഇപ്പോൾ മധു റിപ്പോർട്ട് ചെയ്തതും എല്ലാം അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ പി പി ജെയിംസ് ഒക്കെ പറയുന്നത് പോലെ ഈ കൂടുതൽ മെയിലിൻ വോട്ടുകൾ വന്നത് കാരണം ഒരുപക്ഷെ താങ്കളുടെ ഡെമോക്രാറ്റിക് വിരോധം ഒരുപക്ഷെ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ പ്രതിന് മണ്ടത്തരമായി പോയെന്ന് തോന്നുന്നുണ്ടോ? ബൈഡനെ സപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന്? യുനോ അരുൺ, ഇവിടെ ഞാൻ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് പോയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഡെമോക്രാറ്റിക് സപ്പോർട്ടർ ആയിരുന്നു. ഞാനിപ്പോൾ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്, ആൻഡ് ആസ് എൻ ഇൻഡിവിജ്വൽ. കാരണം എന്റെ ഐഡിയോളജിയെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഐ ഗേവ് ദ ഇമ്പോർട്ടൻസ് ഫോർ മൈ കൺട്രി. ഇതെന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഡാപ്റ്റഡ് കൺട്രിയാണ്. എന്റെ മദർലാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ എന്നുള്ളൊരു മഹാരാജ്യത്തിന്റെ സംരക്ഷണവും ഇന്ത്യൻ സിറ്റിസൻസിന്റെയും ഇന്ത്യൻ ലാൻഡിന്റെയും പ്രൊട്ടക്ഷനും വേൾഡിന്റെ സമാധാനത്തിനും ഇതുപോലെ ഫിയർലെസ് ആയിട്ടുള്ള ഒരു നേതാവ് ഇവിടെ വേണം എന്ന് മനസ്സിലാക്കിയുകൊണ്ട് ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ്. ട്രംപ് ഇവിടെ ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ്. അദ്ദേഹം പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കാണുവാനും പരിചയപ്പെടുവാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവർ ഹിയർ ഈ പിന്നെ രണ്ടാമത്തെ കാര്യം, ആ വൈറസിന്റെ കാര്യം ട്രംപ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഡോക്ടർ ഗോപകുമാറും അതുപോലെ എല്ലാവരും പറയുന്നുണ്ട്. അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു ലീഡറിന്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഫിയർലെസ് എന്നുള്ളതാണ്. ഭയം പാടില്ല. മാസ്ക് വയ്ക്കാതെ കോവിഡിനോട് ധീരമായി പൊരുതിയ നേതാവ് എന്ന രീതിയിലാണോ? ഇല്ല, അത് 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 അതിലേക്ക് ഞാൻ വരികയാണ്. പക്ഷെ അതിനേക്കാൾ മുമ്പ്, അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഒരു നേതാവ് പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പാനിക് ആയിട്ട് അയ്യോ കോവിഡ് വരുന്നുണ്ട്, കാരണം നമുക്ക് ആർക്കും പരിചയമുള്ള ഒരു അസുഖമല്ല അല്ലെ, ഒരു പാൻഡാമിക് അല്ല കോവിഡ്, നമുക്ക് അറിയില്ല വാട്ട് വിൽ ഹാപ്പൻ. അതായത് ധീരനായ ഒരു നേതാവ് പാൻഡമിക് കാലത്ത് നേതൃത്വം നൽകി എന്ന ഒരു ഇമേജ് ഡൊണാൾഡ് ട്രംപിനുണ്ട് എന്നുള്ളതാണ്. സജൻ വളരെ പെട്ടെന്ന് അതിനോടൊന്ന് ക്വിക്കായിട്ടൊന്ന് റിയാക്ട് ചെയ്താൽ നന്നായിരിക്കും സജൻ. തീർച്ചയായിട്ടും, താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദി ഓപ്പർച്യൂണിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ, അദ്ദേഹം സയൻസിനെ ബിലീവ് ചെയ്യുന്ന ഒരു മനുഷ്യനല്ല, ഒന്ന്. സെക്കൻഡ് തിങ് ഈസ് ഹീ സെൽഫിഷ്. Third thing, for what you're saying, Tom, I totally disagree with you. If you were a Democrat, you do not value on the democratic values. You go only for the values that is best benefit to yourself. One. രണ്ടാമത്, നമ്മൾ ഒരു ഡെമോക്രാറ്റ് ആയി കഴിഞ്ഞാൽ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ആയിട്ടുള്ള ആകെയുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മനുഷ്യത്വം വെച്ചോണ്ടുള്ള ഒരു ചിന്താഗതിയാണ് നമുക്കുള്ളത്. അത് അദ്ദേഹത്തിനില്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ, he doesn't believe in science, first of all. He doesn't believe in climate change. EPA ആയിട്ടുള്ള എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി കംപ്ലീറ്റ്ലി എടുത്തു കളഞ്ഞു. പാരീസ് ക്ലൈമറ്റ് അക്കോർഡ് ഡീലിൽ നിന്ന് എടുത്തു മാറ്റി. I mean, he denied the fact that there was a pandemic there to begin with. അദ്ദേഹത്തിന് അവിടെ ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഡിനൈ ചെയ്തല്ലോ. പിന്നെ ഇതിൽ കൂടുന്ന വേണ്ടേ? താങ്ക് യു സജൻ. നാളെ വൈകുന്നേരം ഇന്ത്യൻ ടൈം 4 മണിക്ക് വീണ്ടും നിങ്ങൾ രണ്ട് അതിഥികളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. കാരണം ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ ഡിബേറ്റ് ചെയ്യാനുണ്ട്. ഇത് വാസ് ജസ്റ്റ് എൻ ഓപ്പണിംഗ്, നമ്മൾ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയതാണ്. നാളെ വൈകുന്നേരം ഇന്ത്യൻ ടൈം 4 മണിക്ക് ഈ വിഷയം, തിരഞ്ഞെടുപ്പിന്റെ ഏകദേശ ചിത്രം തെളിഞ്ഞു വരുന്ന സമയം, നമ്മൾ വീണ്ടും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കും. ഡോക്ടർ ജി ഗോപകുമാർ, ഞാൻ അങ്ങയിൽ ഇത് അവസാനിപ്പിക്കാം. അങ്ങ് ബ്ലാക്ക് ലൈവ്സ് മാറ്ററിന്റെ കാര്യം കൂടി പറയുകയായിരുന്നു. രണ്ട് പാർട്ടി അനുഭാവികളുടെയും പ്രതികരണം അങ്ങ് കേട്ടു കഴിഞ്ഞു. അങ്ങയിൽ ഞാൻ ഇത് അവസാനിപ്പിക്കാം. യുവർ ലാസ്റ്റ് വേർഡ്. ബ്ലാക്ക് ലൈവ്സ് മാറ്ററിൻ്റെ കാര്യം എടുത്തു പറയാനുള്ളത്, ഈ ധ്രുവീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള പ്രിൻസിപ്പിളിൽ നേരത്തെ ഇവിടെ സാജൻ ചൂണ്ടിക്കാണിച്ച പോലെ ട്രംപിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വെള്ളക്കാരായ അമേരിക്കക്കാർക്ക് മാത്രമേ, നിങ്ങൾക്കറിയാം വൈറ്റ് ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റാൻറ്റ് വാസ്പ് എന്നുള്ള പഴയ കൺസെപ്റ്റ്, അത് വൈറ്റ് അമേരിക്കൻ എന്നുള്ള ആ ഒരു ആവേശത്തിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അമേരിക്ക കുടിയേറ്റക്കാരുടെ നാടാണ്. വെള്ളക്കാരെ എത്രയോ പേർ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ രാജ്യത്തിലേക്ക് ഇടുങ്ങിയ ചിന്താഗതി കൊണ്ടുവന്ന് മറ്റുള്ളവരെല്ലാത്തിനെയും ഉപേക്ഷിക്കണം. കുടിയേറ്റ അമേരിക്ക തന്നെ കുടിയേറ്റക്കാരെ നാടാകുമ്പോൾ ന്യൂനപക്ഷങ്ങളും എല്ലാം അമേരിക്കയിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. അവരെ എല്ലാം ഒറ്റപ്പെടുത്തുന്ന രീതിയിലൊരു ധ്രുവീകരണം, അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്നുള്ള മൂവ്മെൻറ്റ് ഇത്രയും ശക്തിപ്പെട്ടത്. അതൊരു പ്രതീകം കൂടിയാണ്. അതിൻ്റെ ഫലമായിട്ട് ന്യൂനപക്ഷങ്ങൾ എല്ലാ വിഭാഗങ്ങളിലും, ഇപ്പോൾ കമല ഹാരിസ് തന്നെ അതിൻ്റെ നല്ലൊരു ഐഡൻറ്റിറ്റിയാണ്, പകുതി ഇന്ത്യനാണ് പകുതി ബ്ലാക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിഭാഗക്കാർ അമേരിക്കയിൽ ജീവിക്കുന്നവർക്ക്
ട്രംപിന്റെ ഈ നിലപാടിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ധ്രുവീകരണത്തിലെ രണ്ടാമത്തെ ഫാക്ടർ. താങ്ക് യു ഡോക്ടർ ജി ഗോപകുമാർ. എനിക്ക് തോന്നുന്നു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നാളെ വൈകുന്നേരം ഇന്ത്യൻ ടൈം 4 മണിക്ക് ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. കൂടുതൽ പ്രതിനിധികളെയും നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ നമുക്ക് ഇത് കൂടുതൽ അധികം നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. താങ്ക് യു ഡോക്ടർ ജി ഗോപകുമാർ, താങ്ക് യു സാജൻ കുര്യൻ, താങ്ക് യു ടോം ജോർജ് കോല, താങ്ക് യു മധു കൊട്ടാരക്കര, താങ്ക് യു ശ്രീ പി പി ജെയിംസ്. ഈ വളരെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ നമ്മൾ സംഘടിപ്പിച്ചതാണെങ്കിലും പ്രേക്ഷകരിലേക്ക് എത്തിയ ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലെ വിശേഷങ്ങൾ പങ്കുവച്ചതിന്, നാളെ നിർണായകമായ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം മറ്റ് എന്തൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് തിരഞ്ഞെടുപ്പിന് പോകാൻ അമേരിക്കൻ ജനതയെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? അത് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ ആണോ, അത് കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ ഡൊണാൾഡ് ട്രംപ് വരുത്തിയ വീഴ്ചയാണോ, അതോ അമേരിക്കൻ വിദേശ നയങ്ങളിൽ വന്ന മാറ്റങ്ങളാണോ? എന്താണെങ്കിലും നാളെ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ചയ്ക്കെടുക്കുകയും ചെയ്യാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ശുഭരാത്രി നേരുന്നു. അമേരിക്കയും ലോകവും കാത്തിരിക്കുന്ന നിമിഷങ്ങളിലേക്കാണ് ഈ രാഷ്ട്രീയം മാറാൻ പോകുന്നത്. നയൻറ്റി പ്ലസ് മൈ ട്യൂഷൻ ആപ്പ്, ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്.